നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം 50 സെക്കൻഡോളം നീണ്ടു നിന്ന കളക്ടറുടെയും ദിവ്യയുടെയും ഫോൺ സംഭാഷണം ഉണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തുവന്നിരുന്നു. പക്ഷെ അവർ എന്താണ് സംഭവിച്ചത് എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കളക്ടർ തയ്യാറല്ലാത്ത നിമിഷമായിരുന്നു. പെട്രോൾ പമ്പിന് നിരാക്ഷേപ പത്രം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചവർ ലക്ഷ്യമിട്ടത് കണ്ണൂർ ADM നവീൻ ബാബുവിന് എതിരായ അച്ചടക്ക നടപടിയെന്നാണ് വ്യക്തമാകുന്നത്. യാത്രയയപ്പ് യോഗത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി ADMനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയും പിന്നാലെ പരാതി നൽകുകയും ചെയ്താൽ അത് വിവാദമാകുമെന്നും ഉദ്യോഗസ്ഥരനെതിരെ അന്വേഷണം വരുമെന്നായിരുന്നു നിഗമനം. ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതാണ് പതിവ്. വകുപ്പ് തല നടപടികൾ 6 മാസത്തിലേറെ നീളും. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ സർവീസിന്റെ അവസാന മാസം വരെ സസ്പെൻഷനിൽ തുടരാൻ ADM നിർബന്ധിതരായേനെ. വിരമിക്കാൻ ഏതാനും മാസം മാത്രമാണ് അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്നത്. നവീൻ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റുന്നതിനുള്ള ഉത്തരവ് ഇറങ്ങിയ ശേഷമാണ് പമ്പിന് NOC ലഭിക്കുന്നത്. 10 ദിവസത്തോളം ഉദ്യോഗസ്ഥന്റെ വിടുതൽ കളക്ടർ വൈകിച്ചു എന്നും പിന്നീട് വ്യക്തമായി. ഇതിനിടെ നടന്ന സംഭവങ്ങൾ എന്തെല്ലാമെന്നാണ് പോലീസിന്റെ വിശദ അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടത്. ADMന്റെ മരണത്തിന് കാരണമായ ആക്ഷേപങ്ങളിൽ മേൽ വകുപ്പ് തല അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ A. ഗീത ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും 10 ദിവസത്തോളം ഉദ്യോഗസ്ഥന്റെ വിടുതൽ കളക്ടർ വൈകിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥന്റെ ഈ അന്വേഷണ സംഘം കളക്ടറുടെ വീട്ടിലെത്തി മൊഴിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് കളക്ടർ അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ ചില നിർണായക ചോദ്യങ്ങൾക്ക്, അതായത് ഈ ഒരു സംഭവമായ ഈ ഒരു പ്രശ്നമുണ്ടായതിന് ശേഷം ADMനെയോ അല്ലെങ്കിൽ ഈ PP ദിവ്യയോ ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചുവോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി നൽകിയില്ല. ഇല്ല, തനിക്കറിയില്ല, ഇത് കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ താൻ അതിൽ കമന്റ്സ് ഒന്നും പറയുന്നില്ല എന്നാണ് കളക്ടർ പറഞ്ഞിരുന്നത്. മാത്രമല്ല കളക്ടറുമായി ബന്ധപ്പെട്ട് മറ്റ് ചില ഈ ഒരു വിഷയത്തിൽ കളക്ടറിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് മറ്റ് ചില ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. അതിനും കളക്ടർ ആവശ്യത്തിനുള്ള മറുപടി നൽകിയില്ല എന്ന് വേണം കരുതുന്നത്. എന്തായാലും കളക്ടറിന്റെ ഗൺമാനാണ് അവസാനം ഈ നവീൻ ബാബു മരിച്ച അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ കാണപ്പെട്ടു എന്ന് കരുതുന്ന ദിവസം ആദ്യം പോയി ഈ മൃതശരീരം കണ്ടതും കളക്ടറുടെ ഗൺമാനാണെന്ന് പറയുന്നു. കളക്ടറേറ്റിലെ 2 ഉദ്യോഗസ്ഥർക്കാണ് അദ്ദേഹം അവസാനമായി വാട്സപ്പ് സന്ദേശം അയച്ചത് എന്നും പറയുന്നു. എന്തായാലും കളക്ടറേറ്റും കളക്ടറും കളക്ടറേറ്റും കേന്ദ്രീകരിച്ചുള്ള പലതരത്തിലുള്ള ഈ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഈ ഒരു കേസിലുണ്ട് എന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്ന ഘട്ടത്തിലൂടെ കടക്കുകയാണിപ്പോൾ.